അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ അറബിക് വഴികാട്ടി വർക്ക്ഷീറ്റാണ്, പാർട്ട് ഫോർ. പാർട്ട് ത്രീ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് വണ്ണിലെ 1 മുതൽ 6 വരെയുള്ള വർക്ക്ഷീറ്റുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് യൂണിറ്റിലെ 7-ാമത്തെ വർക്ക്ഷീറ്റാണ് നോക്കാനുള്ളത്. എന്താണ് 7-ാമത്തെ വർക്ക്ഷീറ്റിൽ പറയുന്നതെന്ന് വായിക്കാം. നെക്തുബു കലിമത്ത തഹനീയത്തി തഹത്ത സുവറ. നെക്തുബു കലിമത്ത തഹനീയത്തി, തഹനീയത്ത് എന്ന് പറഞ്ഞാൽ ആശംസ. അപ്പോൾ നെക്തുബു നമുക്ക് എഴുതാം, കലിമത്ത് തഹനീയത്ത ആശംസാ വാചകങ്ങൾ, തഹത്ത സുവറ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളുടെ താഴെ നമുക്കതിൻ്റെ ആശംസാ വാചകങ്ങൾ എഴുതാം. കുറേ ചിത്രങ്ങൾ നമുക്ക് കാണാനുണ്ട്, ഒരു 5 ചിത്രങ്ങളുണ്ട്. അതിന് താഴെയായിട്ട് ഒരു ബോക്സിൽ കുറച്ച് കലിമത്ത് തഹനീയത്ത് കൊടുത്തിട്ടുണ്ട്. അവ നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. ആദ്യം ഈദുൽ ലത്ഫാൽ, ഈദുൽ ലത്ഫാൽ എന്താ, ആ ശിശുദിനം, ചിൽഡ്രൻസ് ഡേ. ഇനി അടുത്തത് ഈദ് യൗമുൽ ഇസ്തിഖ്ലാൽ, ഈദ് യൗമുൽ ഇസ്തിഖ്ലാൽ എന്താ ഇസ്തിഖ്ലാൽ, ആ സ്വാതന്ത്ര്യം. അപ്പോൾ ഈദ് യൗമുൽ ഇസ്തിഖ്ലാൽ സ്വാതന്ത്ര്യദിനം, ഇൻഡിപെൻഡൻസ് ഡേ. ഈദ് മുബാറക്ക്, ആ നമുക്കെല്ലാവർക്കും അറിയാം എന്താ ഈദ് മുബാറക്ക്, ആ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ ഈദ് മുബാറക്ക് അല്ലേ. ഈദ് മീലാദുൽ മസീഹ്, ഈദ് മീലാദുൽ മസീഹ്, ക്രിസ്തുമസ് ആശംസകൾ, നമ്മൾ ക്രിസ്തുമസിന് ഈദ് മീലാദുൽ മസീഹ് എന്ന് പറയുന്നത്. ഇനി അവസാനം ഓണം സായിദ്, ആ ഓണാശംസകൾ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സൂചനകൾ. ഇത് വെച്ചിട്ട് നമ്മൾ മേലെ കാണുന്ന സുവർണനുസരിച്ച് ആശംസകൾ എഴുതണം. ഓരോ ചിത്രവും നോക്കിയിട്ട് അവയുടെ ആശംസാ വാചകം നമുക്ക് തിരഞ്ഞെടുക്കാം. ആദ്യത്തെ ചിത്രം എന്താണ്, ആ ഒരു ക്രിസ്തുമസിൻ്റെ ഒരു ട്രീ ഒക്കെ വെച്ച് കുട്ടികൾ അതിനെ അലങ്കരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ക്രിസ്തുമസ് ആണ് അല്ലേ. അപ്പോൾ എന്താ എഴുതേണ്ടത്, ഈദു മീലാദിൽ മസീഹ്, ഈദു മീലാദിൽ മസീഹ്, ക്രിസ്തുമസ് ആശംസകൾ. ഇനി 2-ാമത്തെ ചിത്രം നോക്കാം. 2-ാമത്തേത് ഒരു പൂക്കളമൊക്കെ ആയിട്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കും, പൂക്കളം നമ്മൾ എന്തിനാണ് ഇടാറ്, ആ ഓണത്തിനാണല്ലേ. അപ്പോൾ ഓണം, ഓണം സായിദ്, ഓണം സായിദ്, ഓണം ആശംസകൾ. ഇനി 3-ാമത്തേത് എന്താണ്, ആ ഒരു മസ്ജിദ്, ഒരു മസ്ജിദിൻ്റെ ഫ്രണ്ടിൽ 2 ആളുകൾ നിന്നിട്ട് കൈയൊക്കെ കൊടുക്കുകയാണ്, 3-4 ആളുകൾ നിന്ന് കൈയൊക്കെ കൊടുക്കുകയാണ്, അതെന്തായിരിക്കും, ആ നമ്മൾ ആശംസകൾ അറിയിക്കുന്നത് പെരുന്നാളിനാണല്ലേ ഇങ്ങനെ. ആ അപ്പോൾ അവിടെ ഈദ് മുബാറക്ക്, ഈദ് മുബാറക്ക്. ഇനി 4-ാമത്തേത് എന്താണ്, ആ നമ്മുടെ നെഹ്റു ആണെന്ന് തോന്നിക്കുന്ന വിധം ഒരു ചിത്രമുണ്ട്, പിന്നെ ചുറ്റും കുട്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തായിരിക്കും, ആ നമ്മുടെ ശിശുദിനം, ചിൽഡ്രൻസ് ഡേ അല്ലേ. അതിനെന്താ പറയുന്നത്, ഈദുൽ അത്ഫാൽ, ഈദുൽ അത്ഫാൽ, അതിന് താഴെ ഈദുൽ അത്ഫാൽ എന്നും എഴുതി ചേർക്കണം. ഇനി അവസാനത്തെ ചിത്രം എന്താണ്, ആ ഒരു കൊടിയൊക്കെ എടുത്ത് കുട്ടി പോവുകയാണ് അല്ലേ, നമ്മുടെ അശോക ചക്രമൊക്കെ കാണിക്കുന്നുണ്ട്, താഴെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് എഴുതിയിട്ടുമുണ്ട്. അവിടെ നമ്മൾ എഴുതേണ്ടത് ഈദ് യൗമുൽ ഇസ്തിഖ്ലാൽ, ഈദ് യൗമുൽ ഇസ്തിഖ്ലാൽ. ഇതോടുകൂടി നമ്മുടെ 1-ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് 2-ാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. സെക്കൻഡ് യൂണിറ്റ് വർക്ക്ഷീറ്റ് നമ്പർ 1, നുലാഹിദു സുവറ വന സിലു ബയാനിൻ ബിൻ മുനാസിബ. നുലാഹിദു സുവറ, ചിത്രങ്ങൾ നിരീക്ഷിക്കാം, വന സിലു ബയാനിൻ ബിൻ മുനാസിബ, ആ അനുയോജ്യമായിട്ടുള്ള ബയാനുകൾ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഇവിടെ നമുക്ക് 5 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, താഴെ നമുക്ക് കുറച്ച് ബയാൻ കൊടുത്തിട്ടുണ്ട്. ആ ബയാന് ഏത് ചിത്രത്തിനാണ് സ്യൂട്ടായിട്ടുള്ളത് അത് എഴുതി ചേർക്കുകയാണ് വേണ്ടത്. ആദ്യം നമുക്ക് ബയാൻ വായിക്കാം. എർമിത്തിഫുലു ഇലശ്ശജറത്തി, എർമിത്തിഫുലു കുട്ടി എറിയുന്നു, ഇലശ്ശജറത്തി മരത്തിലേക്ക്, എർമിത്തിഫുലു ഇലശ്ശജറത്തി കുട്ടി മരത്തിലേക്ക് എറിയുന്നു. എത്തനാവലു രാജു അൽഫാത്തൂറ, എത്തനാവലു രാജു, ആ രാജു കഴിക്കുന്നു, ഫാത്തൂറ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. എത്തനാവലു രാജു അൽഫാത്തൂറ, രാജു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇനി അടുത്തത് അസറാത്ത് മിന്നു ഇലൽ മദ്റസത്തി, അസറാത്ത് മിന്നു, മിന്നു വേഗത്തിൽ പോയി, ഇലൽ മദ്റസത്തി, ആ സ്കൂളിലേക്ക് വളരെ വേഗത്തിൽ പോയി. യജിലിസു തിഫിലു തഹത്ത ശജറ, യജിലിസു അത്തിഫിലു തഹത്ത ശജറത്തി, യജിലിസു തിഫിലു കുട്ടി ഇരിക്കുന്നു, തഹത്ത ശജറത്തി മരത്തിന് താഴെ. ഇനി അവസാനത്തേത് യഹസിലു ഹാരിസുൻ യദഹു ഖബ്ല ത്വാമി, യഹസിലു ഹാരിസുൻ, ആ ഹാരിസ് കഴുകുന്നു, യദഹു അവൻ്റെ കൈകൾ, ഖബ്ല ത്വാമി ഭക്ഷണത്തിന് മുന്നേ, യഹസിലു ഹാരിസുൻ യദഹു ഖബ്ല ത്വാമി ഹാരിസ് ഭക്ഷണത്തിൻ്റെ മുന്നേ കൈ കഴുകുന്നു. ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ള ബയാന്. ഇത് ഏതൊക്കെ ചിത്രത്തിനാണ് സ്യൂട്ടായിട്ടുള്ളതെന്ന് നോക്കിയിട്ട് എഴുതണം. ആദ്യത്തെ ചിത്രം എന്താണ്,
ആ കുട്ടികൾ മരത്തിലേക്ക് എറിയുകയാണ് അല്ലേ. അപ്പോൾ അവിടെ സ്യൂട്ടായിട്ടുള്ളത് ഏതാണ്? എറമ്യത്തിഫിലു ഇലശ്ശജറത്തി. എറമ്യത്തിഫിലു ഇലശ്ശജറത്തി, കുട്ടി മരത്തിലേക്ക് എറിയുന്നു. എറമ്യത്തിഫിലു ഇലശ്ശജറത്തി, അതാണ് ഒന്നാമത്തെ ചിത്രത്തിന് സ്യൂട്ടായിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ചിത്രം എന്താണ്? ആ ഒരു കുട്ടി മരത്തിന് താഴെ ഇരിക്കുകയാണല്ലേ. ആ അപ്പോൾ ഏതാ എഴുതേണ്ടത്? യജിലിസു തിഫിലു തഹത്ത ശജറത്തി. യജിലിസു തിഫിലു തഹത്ത ശജറത്തി, കുട്ടി മരത്തിന് താഴെ ഇരിക്കുന്നു. ഇനി മൂന്നാമത്തെ ചിത്രം, ആ ഒരു കുട്ടി കൈ കഴുകുകയാണല്ലേ. അതിനെന്താ പറഞ്ഞിട്ടുള്ളത്? കുട്ടി കൈ കഴുകുന്നതിനെ കുറിച്ചിട്ട് ഒരു ബയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ തഹസിലു ഹാരിസുൻ, സോറി, യൗസിലു ഹാരിസുൻ യദഹു കബിലത്തോമി. യൗസിലു ഹാരിസുൻ യദഹു കബിലത്തോമി, ഭക്ഷണത്തിൻ്റെ മുന്നേ ഹാരിസ് കൈ കഴുകുന്നു. ഇനി നാലാമത്തെ ചിത്രം, ആ ഒരു ഒരു കുട്ടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അല്ലേ. അപ്പം ഏതാണ്? എത്തനാവലു രാജു അൽഫാത്തൂറ. എത്തനാവലു രാജു അൽഫാത്തൂറ, ആ രാജു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഇനി ഒരു കുട്ടി, ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്ന ചിത്രമാണ്. ആ ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ബാക്കിയുള്ളൂ, അതേതാണ്? അസ്റഅത്തു മിന്നു ഇലൽ മദ്രസതി. അസ്റഅത്തു മിന്നു ഇലൽ മദ്രസതി, മിന്നു വേഗത്തിൽ സ്കൂളിലേക്ക് പോകും. ഇതോടുകൂടി ഈ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് യൂണിറ്റ് ടൂയിലെ സെക്കൻഡ് വർക്ക്ഷീറ്റിലേക്ക് കടക്കാം. നെക്റ ഉൽ ഫിക്ര വ നെക്തഷിഫുൽ അജീവിബ. നെക്റ ഉൽ ഫിക്രത്ത, ഈ പാരഗ്രാഫ് നമുക്ക് വായിക്കാം. വ നെക്തഷിഫുൽ അജീവിബ, എന്നിട്ട് നമുക്ക് ഉത്തരം കണ്ടെത്താം. അപ്പോൾ താഴെ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അതിനുള്ള ഉത്തരങ്ങൾ ഈ പാരഗ്രാഫിൽ നിന്നും നമ്മൾ കണ്ടെത്തണം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ പാരഗ്രാഫ് വായിച്ചു നോക്കണം. നമുക്ക് ഫിക്ര വായിച്ചു തുടങ്ങാം. സഹബ ഹാഷിമുൻ ഇല ബൈത്തി സ്വദീഖിഹി. സഹബ ഹാഷിം, ഹാഷിം പോയി, എവിടേക്കാണ് പോയത്? ഇല ബൈത്തി സ്വദീഖി, അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക്. വദാ സ്വദീഖഹു ഇലൽ ഒദാ. വദാ, ആ ക്ഷണിച്ചു. സ്വദീഖഹു, അവൻ്റെ കൂട്ടുകാരൻ ക്ഷണിച്ചു. ഇലൽ ഒദാ, എന്താ ഒദാ? ആ നമ്മുടെ ലഞ്ച്, ഉച്ചഭക്ഷണത്തിനാണ് ഒദാ എന്ന് പറയുക. അപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ അവനെ ഉച്ചഭക്ഷണത്തിനായി ക്ഷണിച്ചു. ഫജലസ ഹാഷിമുൻ അമാമൽ മാഇദ. ഫജലസ ആഷിമുൻ, അപ്പോൾ ആഷിമു ഇരുന്നു. അമാമൽ മാഇദ, മാഇദ ഡൈനിങ് ടേബിൾ. ആ അപ്പോൾ ഹാഷിമ് ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ ഇരുന്നു. ബദാസിൽ യദ്ഹി, അവൻ്റെ കൈ. ഒസിൽ എന്ന് പറഞ്ഞാൽ കഴുകുക. ബദാസിൽ യദ്ഹി, അവൻ്റെ കൈ കഴുകിയതിന് ശേഷം. സുമ്മകാല ബിസ്മില്ല, ആ എന്നിട്ട് അവന് അള്ളാവിനെ സ്തുതിച്ചു. സുമ്മകാല ബിസ്മില്ല, ബിസ്മില്ല എന്ന് പറഞ്ഞു. വബദ അക്കല ബിയദിഹി യുംന, എന്നിട്ട് വബദ അവൻ തുടങ്ങി. അല്ലക്കല കഴിക്കാനായിട്ട്, ബിൽ യദി യുംന, യുംന എന്ന് പറഞ്ഞാൽ വലത്. അപ്പോൾ അവൻ ബിസ്മിയൊക്കെ ചൊല്ലിയതിന് ശേഷം വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഫഷരിബൽ മാബദ ത്വാമി. ഫഷരിബ, അവൻ കുടിച്ചു. എന്താ കുടിച്ചത്? മാ, വെള്ളം കുടിച്ചു. ബഹദൽ ബഹദത്വാമി, ഭക്ഷണത്തിന് ശേഷം അവൻ വെള്ളം കുടിച്ചു. കാല അൽഹംദുലില്ലാ, ആ എന്നിട്ട് കാല അവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാ, അള്ളാവിനെ സ്തുതി. ഒസല ഹാഷിം യദിഹി ഫാസ്റാ മാ സ്വദീഖിഹി ഇലൽ മക്തബ. ഒസല ഹാഷിം, ആ ഹാഷിമ് കഴുകി. യദിഹി, അവൻ്റെ കൈകൾ കഴുകി. ഫാസ്റാ മാ സ്വദീഖി, എന്നിട്ട് കൂട്ടുകാരൻ്റെ ഒപ്പം പെട്ടെന്ന് ഇലൽ മക്തബി, ആ ലൈബ്രറിയിലേക്ക് പോയി. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിക്ര. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്? ആ ആശിമ് തൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോയി. കൂട്ടുകാരൻ ഭക്ഷണം കഴിക്കാനായി അവനെ വിളിച്ചു. അവൻ ഡൈനിങ് ടേബിളിൻ്റെ മുന്നിലിരുന്നു. അതിൻ്റെ മുന്നേ ആയിട്ട് അവൻ കൈകൾ കഴുകി. സുമ്മകാല ബിസ്മില്ല, എന്നിട്ട് ശേഷം വലത് കൈകൊണ്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിന് ശേഷം വെള്ളം കുടിച്ചു. അൽഹംദുലില്ല പറഞ്ഞു. കൈ കഴുകി. കൂട്ടുകാരൻ്റെ കൂടെ ലൈബ്രറിയിലേക്ക് പോയി. ഇതുമാണ് നമുക്ക് തന്നിട്ടുള്ള ഫിക്ര. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാസ തനാവല ഹാഷിം. മാസ, എന്താണ് തനാവല കഴിച്ചത്? ഹാഷിം, ഹാഷിം എന്താണ് കഴിച്ചത്? എന്താണ് ഹാഷിം കഴിച്ചത്? ആ ഹാഷിമിൻ്റെ ഫ്രണ്ട് ഉച്ചഭക്ഷണം, ലഞ്ച് കഴിക്കാൻ വേണ്ടിയാണ് ഹാഷിമിനെ വിളിച്ചത് അല്ലേ. അപ്പോൾ ഹാഷിം ലഞ്ചാണ് കഴിച്ചത്, അതെങ്ങനെ നമുക്ക് പറയാം? നമ്മൾ ആൻസർ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ തുടങ്ങണം. തനാവല ഹാഷിം അൽ ഒദാ. തനാവല ഹാഷിം, ഹാഷിം കഴിച്ചത് അൽ ഒദാ, ഉച്ചഭക്ഷണമാണ് കഴിച്ചത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഐന ജലസ ഹാഷിം.
അയിന ജലസ ഹാഷിം. ഹാഷിം എവിടെയാണ് ഇരുന്നത്? ഹാഷിം എവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്? ആ, മേശയുടെ മുന്നിലിരുന്നിട്ട് അല്ലേ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം. ജലസ ഹാഷിം, ജലസ ഹാഷിം, ഹാഷിം ഇരുന്നു. അമാമൽ മാ ഇത, അമാമൽ മാ ഇതത്തി, മാ ഇത എന്നും മാ ഇതത്തി എന്നും നമുക്ക് പറയാം. അമാമൽ മാ ഇത, മാ ഇത ഡൈനിങ് ടേബിൾ. ആ ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ ഇരുന്നാണ് ഹാഷിം ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുന്നിലാണ് ഹാഷിം ഇരുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. മാസാ കേല ഹാഷിം കബിലൽ ഹക്കലി. മാസാ കേല ഹാഷിം, ഹാഷിം എന്താണ് പറഞ്ഞത്? കബിലൽ അക്കലി, കഴിക്കുന്നതിന് മുമ്പ് ഹാഷിം എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എന്താ പറയാറ്? ആ ബിസ്മില്ല അല്ലേ, ബിസ്മി കൊണ്ടാണ് തുടങ്ങാറ്. അപ്പോൾ കാല ഹാഷിം കബിലൽ അക്കലി ബിസ്മില്ല. കാല ഹാഷിം കബില അക്കല് ബിസ്മില്ല. ആ ഭക്ഷണത്തിൻ്റെ മുന്നേ ബിസ്മി കൊണ്ടാണ് തുടങ്ങിയത്. ഇനി നാലാമത്തെ ഫോർത്ത് ക്വസ്റ്റ്യൻ. മാസാ കാല ഹാഷിം ബദൽ അക്കലി. മാസാ കാല ഹാഷിം ബദൽ അക്കലി. മാസാ കാല എന്താണ് പറഞ്ഞത്? ഹാഷിം, ഹാഷിം എന്താണ് പറഞ്ഞത്? ബദൽ അക്കലി, ഭക്ഷണത്തിന് ശേഷം. ആ അൽഹംദുലില്ല, അൽഹംദുലില്ല എന്നാണ് പറഞ്ഞത്. ഉത്തരം കാല ഹാഷിം ബദൽ അക്കലി അൽഹംദുലില്ല. കാല ഹാഷിം ബദൽ അക്കലി അൽഹംദുലില്ല. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. മാസാ ഷെരിബ ഹാഷിം. മാസാ എന്താണ് ഷെരിബ കുടിച്ചത്? ഹാഷിം, ഹാഷിം എന്താണ് കുടിച്ചത്? എന്താ കുടിച്ചത്? ആ വെള്ളമാണല്ലേ കുടിച്ചത്. അപ്പോൾ ഷെരിബ ഹാഷിം അൽമാ, ഷെരിബ ഹാഷിം അൽമാ, ഹാഷിം വെള്ളം കുടിച്ചു. ഇനി ബി അയ്യതി തെനാവലു ത്വാം, നമ്മളോടുള്ള ചോദ്യമാണത്. ബി അയ്യതി, ഏത് കൈയാണ് തെനാവലു നിങ്ങൾ, ത്വാം ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഏത് കൈയാണ് ഉപയോഗിക്കാറ്? ഏത് കൈയാണ്? ആ ഇവിടെ ഹാഷിം ഉപയോഗിച്ചത് യുംന, വലത്തെ കൈയാണ്. നിങ്ങൾ ഏത് കൈയാണ് ഉപയോഗിക്കാറ്? ആ അത് തന്നെയാണല്ലേ. അപ്പം നമുക്ക് ഉത്തരം എഴുതാം. അത്തനാവലു, അത്തനാവലു ഞാൻ കഴിക്കുമ്പോൾ, അത്തോം ഭക്ഷണം കഴിക്കുമ്പോൾ, ബി എതി ആ കൈകൊണ്ട്, യുംന വലത് കൈ കൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അത്തനാവലു ത്വാം ബിൽ യതിൽ യുംന. ഇതോടുകൂടി ഈ വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ആയി. താങ്ക്സ് ഫോർ വാച്ചിങ്.